കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്ത് യേശു പത്രോസ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹനാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവന്റെ മുമ്പിൽ വച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായ്ക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം എന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു അവർ അത്യധികം ഭയപ്പെട്ടിരുന്നു യേശു സമീപിച്ച് അവരെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെയല്ലാതെ മറ്റാരെയും കണ്ടില്ല മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി മിശിഹായിലെ ഇത്രയും സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭാ മാതാവ് കർത്താവിൻ്റെ രൂപാന്തര തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ തിരുവചന ഭാഗങ്ങളെ മത്തായി സുവിശേഷകൻ എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നാം മനസ്സിലാക്കേണ്ടത് മത്തായി സുവിശേഷകൻ ഒരു യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് മാത്രമല്ല യഹൂദരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് കൂട്ടിക്കൊണ്ടുപോയതായിട്ട് ഇതിൽ പറയുമ്പോൾ ഈ വചനം വായിക്കുന്ന ഓരോ യഹൂദനും പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിലും അങ്ങനെയുള്ള സമയത്ത് ഉള്ള യഹൂദർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു പുതിയൊരു മോശയെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ മോശയുമായി എല്ലാ തരത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു സുവിശേഷ ഭാഗം രചിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ സീനായ് മലയിലെ എന്താണോ നടന്നത് അതുമായി ഏറെ സാമ്യമുള്ള ഒരു കാര്യമാണ് നടക്കുക പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ യേശുനാഥനും 3 പേരെയും കൂട്ടിക്കൊണ്ടാണ് ഈ മലയിലേക്ക് പോകുക അവരെ കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് പോകുന്ന യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവർ സീനായ് മലയിലേക്ക് മോശ പോകുമ്പോൾ മോശയോടൊപ്പം അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അഹ്റോനെയും അവൻ്റെ 3 മക്കളെയുമാണ് നാവോദും അബിഹു അങ്ങനെ 2 മൂത്ത മക്കളെയും കൂട്ടിക്കൊണ്ടാണ് മോശ സീനായ് മല മുകളിലേക്ക് പോകുക സീനാ മല മുകളിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് മോശയ്ക്ക് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ യേശുവിനും സംഭവിക്കുക പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ മോശ ആവർത്തിച്ച് ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങയുടെ മഹത്വം എനിക്ക് ദർശിക്കണം പക്ഷേ മോശയോട് ദൈവം പറയുന്നത് എന്താണ് നിനക്ക് എൻ്റെ മുഖം ദർശിക്കുവാൻ സാധ്യമല്ല എന്നാണ് അങ്ങനെ മോശയ്ക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടായപ്പോൾ അവൻ്റെ മുഖം പ്രകാശപൂർണമായത് മോശ തിരിച്ചറിയുന്നില്ല പക്ഷേ മലമുകളിൽ നിന്ന് മോശ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ അഹ്റോനും അവൻ്റെ സന്തതികൾക്കും അതുപോലെ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ആ ഒരു പ്രകാശം അവൻ്റെ മുഖത്ത് ദർശിക്കുവാൻ സാധിച്ചു അവരെല്ലാവരും ഭയചകിതരായിട്ട് മാറി അതുപോലെ തന്നെ ഇവിടെ താബോർ മലയെ വെച്ച് എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആ വലിയ ദർശനം അവിടെ ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ മുഖം പ്രകാശപൂർണമായിട്ട് മാറുകയാണ് ഇത് കാണുന്ന ശിഷ്യന്മാർ ഭയചകിതരായി മാറി എന്നാണ് പറയുന്നത് ഭയവികിതരായി മാറിയിരിക്കുന്നത്
അവർക്ക് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സാധിക്കാതെ അവർ പേടിച്ച് വിളച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുകയാണ്. ഇവിടെ മോശ സീനായ് മലയിലേക്ക് പോകുന്നത് ഏഴാം ദിവസമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം, ഇതിവിടെ 17:1 രണ്ടാം ഭാഗം തൊട്ടാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഒന്നാം ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും 6 ദിവസങ്ങൾക്ക് ശേഷം ഈശോ തൻ്റെ ഈ പ്രിയ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതായത് 7-ാം ദിവസമാണ് ഈശോയും ഈ മലമുകളിലേക്ക് പോകുന്നതായിട്ട് പറയുക. അപ്പോൾ യഹൂദരായ ഈ വായനക്കാരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വചനഭാഗം പുറപ്പാട് സംഭവവുമായിട്ട് ബന്ധിപ്പിക്കുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ മോശ സീനായ് മലയിലേക്ക് പോയ ആ സംഭവവുമായിട്ട് വളരെ സാമ്യമുള്ളതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സീനായ് മലയിൽ വെച്ച് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ ഇവിടെ ഹാബോർ മലയിൽ വെച്ച് എന്താണ് നടക്കുന്നത്? ദൈവം തൻ്റെ പുത്രനെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ പുത്രൻ്റെ മഹത്വം എന്താണെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. മരണത്തിന് ശേഷം അവസാനിക്കുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ ആ ജീവിതം, മറിച്ച് അവിടെ ഒരു ഉദ്ധാനമുണ്ട്, സ്വർഗാരോഹണമുണ്ട് എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ട് ഈ വചനഭാഗത്തെ കാണാറുണ്ട്. 3 സമാന്തര സുവിശേഷങ്ങളിലും ഈ ഒരു സംഭവം വിവരിച്ചിരിക്കുന്നത് ഈശോ തൻ്റെ പീഡാ സഹനങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നതിൻ്റെ 1-ാം പ്രവചനത്തിന് ശേഷമാണ്. അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്താണ്? യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ പീഡാ സഹനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ശിഷ്യന്മാർക്ക് താൻ ആരാണെന്ന് ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ നിയമത്തിൻ്റെ പൂർത്തീകരണമായ, അതുപോലെ പ്രവാചകന്മാരുടെ പൂർത്തീകരണമായ യേശുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രതിനിധികളായി മോശയായി, മോശയും ഏലിയായും കൂടി മത്തായി സുവിശേഷൻ ഇവിടെ കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, മോശയിലൂടെയാണ് സീനായ് മലയിൽ വെച്ച് ദൈവം കൽപ്പനകൾ നൽകിയത്. അതുപോലെ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഏലിയ പ്രവാചകനെ കുറിച്ച് നമ്മൾ കാണുക. പ്രവാചകൻ, വലിയ പ്രവാചകൻ എന്നാണ് ഏലിയ പ്രവാചകൻ അറിയപ്പെട്ടിരുന്നത്. മിശിഹാ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകൻ ഒരിക്കൽ കൂടി കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു യഹൂദർ. ഏലിയായും ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ആ മലമുകളിൽ വച്ച് ദൈവത്തെ ദർശിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ച ഏലിയായുടെ മുമ്പിൽ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഭൂമി കുലുക്കമുണ്ടാകുന്നു, പാറകൾ പൊട്ടിപ്പൊളരുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ദൈവത്തെ ദർശിക്കുവാൻ ഏലിയാക്ക് സാധിക്കാതിരുന്നപ്പോൾ വെറും ഒരു മന്ദമാരുതനിൽ മാത്രമാണ് ദൈവത്തെ അവിടത്തേക്ക് ശ്രവിക്കുവാൻ സാധിച്ചത്. എന്നാൽ ദൈവത്തെ കാണാതിരിക്കുവാൻ വേണ്ടി മുഖം മറയ്ക്കുന്ന ഏലിയ പ്രവാചകനെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. എന്നാൽ ഈ രണ്ടു പേരും ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം എന്തായിരുന്നു? ദൈവത്തെ മുഖത്തോട് ദർശിക്കണമെന്നാണ്. മുഖാമുഖം അവനെ ദർശിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ച രണ്ടു പേരാണ് മോശയും ഏലിയ പ്രവാചകൻ. ഇന്ന് ഈ രൂപാന്തര വേളയിൽ ദൈവം അവരോട് കാണിക്കുന്ന വലിയ കരുണയായിട്ട് കൂടി നമുക്കിതിനെ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അവർ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ ആഗ്രഹിച്ച ആ ദർശനം ഇതാ ദൈവപുത്രൻ്റെ രൂപത്തിൽ ദൈവം സാധിച്ചു കൊടുത്തിരിക്കുന്നു. ഇവിടെ യേശുവുമായിട്ട് സംസാരിക്കുന്ന മോശയും ഏലിയായും അവരുടെ ജീവിതകാലത്ത് അവർ ആഗ്രഹിച്ച ആ ദർശനം ഇവിടെ അവർക്ക് ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനുള്ള ആ വലിയ ഭാഗ്യം. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. അവരുടെ ജീവിതകാലത്ത് അവർ ആഗ്രഹിച്ച ആ വലിയ ദർശനം നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന ദൈവം. കുർബാനയുടെ പുസ്തകം 33-ാം അധ്യായത്തിൽ ആവർത്തിച്ച് മോശ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, കർത്താവേ ദൈവമേ അങ്ങയുടെ മഹത്വം ദർശിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. അതിൻ്റെ ഒരു പ്രതിഫലം ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഇതിലൂടെ യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തന്നെ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ഒരു അവസ്ഥ. ഇവിടെ അതുവരെ അവരോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യനായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന യേശുവിന് മറ്റൊരു മുഖം കൂടിയുണ്ട്, മറ്റൊരു തലം കൂടിയുണ്ടെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്.
അതായത് ഉദ്ധാനത്തിൻ്റെയും അതുപോലെ തന്നെ ആ സ്വർഗാരോഹണത്തിൻ്റെയും മുന്നാസ്വാദനം ഇവിടെ ശിഷ്യന്മാർക്ക് യേശു നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളോട് ഇന്ന് ഈ രൂപാന്തരീകരണ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ കർത്താവ് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തെ ദർശിക്കാനുള്ള ഒരവസരമുണ്ട്. ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ നാം കൂടുതലായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത് നിവർത്തിച്ചു തരുന്ന ഒരു സമയമുണ്ടാകും. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് എന്താണ്? താൻ അനുഭവിച്ച, താൻ കടന്നുപോയ ആ പീഡാസഹനത്തിലൂടെ നിങ്ങളും കടന്നു പോകും. അതിനുശേഷം അവരും ഒരു മഹത്വപ്പെടുന്ന ഒരു സമയമുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും തന്നെ മഹത്വപ്പെടുന്ന ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ നാം ഓരോരുത്തരും മഹത്വപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തീഷ്ണമായി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ രൂപാന്തരീകരണം നടന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതുവരെ മനുഷ്യനായി നിന്ന ആ ദൈവത്തിൻ്റെ പുത്രന് മറ്റൊരു തലമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ശിഷ്യന്മാർക്ക് സാധിച്ചതുപോലെ ഇവിടെ നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ ആസ്വദിക്കുവാൻ, കർത്താവിൻ്റെ മുഖം ദർശിക്കുവാൻ വേണ്ടി നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നത് അതാണ്. കർത്താവിൻ്റെ ആ മുഖദർശനം നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റുക. കർത്താവിനെ മുഖത്തോട് മുഖം കാണുവാനുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മോശയും ഏലിയായും അവർ ജീവിച്ചിരുന്ന കാലത്ത് ആഗ്രഹിച്ച ആ ആഗ്രഹം, അത് കർത്താവ് നിവർത്തിച്ചു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള ഒരു സമയം വരുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. പ്രിയമുള്ളവരെ, ഈ ദിവ്യയിൽ നാം സംബന്ധിക്കുമ്പോൾ നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയെ കാണുവാൻ, അങ്ങയെ അനുഭവിക്കുവാൻ, അങ്ങയോടൊത്ത് ജീവിക്കുവാൻ വേണ്ട കൃപ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.